സമ്പത്തിനെ നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്നവരാണ്. ഹലാലായ രൂപത്തിൽ മാത്രമായിരിക്കണം, ഹലാലായ രൂപത്തിൽ മാത്രം. കാരണം എന്താ? ദുആക്ക് ഇജാബത്തുള്ള അടയാളങ്ങളിൽ, ദുആക്ക് ഇജാബത്തുള്ള അടയാളങ്ങളെ കൂട്ടത്തിലെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണ്, നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണവും നിങ്ങൾ കഴിക്കുന്ന നിങ്ങളെ നിങ്ങൾക്ക് അല്ലാഹു തരുന്ന സമ്പത്തും നിങ്ങൾ എടുക്കുന്ന ജോലിക്ക് ലഭിക്കുന്ന സമ്പത്തും ഹലാലായിരിക്കണമെന്ന് നബി മുഹമ്മദ് മുസ്തഫ ഉറക്കെ വരട്ടെ. നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് നിന്റെ ഭക്ഷണം നീ നന്നാക്കണം, നീ കഴിക്കുന്ന ഭക്ഷണം, നിന്റെ ഭാര്യ കഴിക്കുന്ന ഭക്ഷണം, നിങ്ങളുടെ ആരെങ്കിലും പറ്റിച്ചിട്ട് കൊള്ള നടത്തിയിട്ട് തട്ടിപ്പ് നടത്തിയിട്ട് അങ്ങനെയാവരുത്. ഒരാളെയും വഞ്ചിക്കരുത്, മുതലാളിയെ വഞ്ചിക്കരുത്, തൊഴിലാളിയെ വഞ്ചിക്കരുത്. നിന്റെ ഭക്ഷണം നീ നന്നാക്കണം മോനെ, നിന്റെ ഭക്ഷണം നീ നന്നാക്കണം മോനെ, നിന്റെ ഭക്ഷണം ഹലാലായ ഭക്ഷണമായാൽ നിന്റെ ദുആക്ക് ഏത് സമയത്തും നിജാബത്തുള്ളത്. നബിയേ, നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പഠിപ്പിക്കുകയാൻ അറിയുമോ നിങ്ങൾക്ക്? മഹാനായ ജീവിതത്തിൽ ഹറാമ കുടിച്ചിട്ടില്ല സഹാബാ. ഹറാമല്ലാത്തതെല്ലാം ഹറാമായതൊന്നും ഇന്നവരെ ഞാൻ കഴിച്ചിട്ടില്ല, ഇന്നവരെ ഞാൻ കുടിച്ചിട്ടില്ല സഹാബാ. എന്റെ ജീവിതം ഇന്നവരെ ഭക്ഷിപ്പിച്ചിട്ടില്ല സഹാബാ. കഴിക്കാത്തവരാരാ? അവരുടെ നമസ്കാരത്തെ പെട്ടെന്ന് പ്രാർത്ഥിച്ചാലും അല്ലാഹു അവർക്ക് വലിയ ഇജാബത്ത് നൽകുമെന്ന് നബിയേ, നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയില്ലേ? അവൻ നിറത്തെ അവരെ കൂടെ നിങ്ങൾക്ക് സ്വർഗം നൽകണം. അല്ലാസാങ്കി ഒരു കൊലമുണ്ടി വാങ്ങിടുവാനായി നാലേണ കൈ ഉണ്ടിയേരാശ മുന്തിരി തിന്നിടവാസാങ്കി ഒരു കുലമുന്തിരി വാങ്ങിടുവാനായി നാലേണ കൈ ഉണ്ടിപ്പിയേ കൈബിലൊരാശ മുന്തിരി തിന്നിടവാൻ അന്നാരേ എന്നറിയില്ല അങ്ങേ നാട്ടിലെ രാജാവല്ലേ അങ്ങനോ നാലനയില്ല യജകനാടല്ലോ അങ്ങാരേ എന്നറിയില്ലേ അങ്ങേ നാട്ടിലെ രാജാവല്ലേ അങ്ങ് വരോ നാലനയില്ല യജകനാടല്ലോ എന്നാലോ ഒരു കൊലമുന്തിരി വാങ്ങിടുവാനായി നാലേണ കൈ ഉണ്ട് പ്രിയേ കൈപിലൊരാശ മുന്തിരി തിന്നിടുവാൻ. ആരെക്കുറിച്ചിട്ടാ പ്രിയപ്പെട്ടവരെ ഈ പാട്ട് പാടിയത്? ഒരു കാലഘട്ടത്തിൽ അമീറായിരുന്ന മഹാനായ ഉമറ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ആരാണെന്നറിയോ? ഭരണാധികാരി ആയിരുന്നവല്ലോ അല്ലാഹുവേ ഉമറ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു വഴിയോരത്തെ കാത്തു നിൽക്കുന്ന പ്രജകൾക്കെല്ലാം മഹാനബറുകൾ നല്ല ഭക്ഷണം നൽകുകയാണ്, നല്ല മനോഹരമായ മധുരമുള്ള ഭക്ഷണം നൽകുകയാണ്. അങ്ങനെ വഴിയോരത്തിലൂടെ യാത്ര തുടരുമ്പോ മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു വഴിയോരത്ത് കൂട്ടിടപ്പെട്ട കുറച്ച് ആപ്പിൾ കൂട്ടം കണ്ടു. മനോഹരമായ ആപ്പിളാണ് ഉമർ തങ്ങളുടെ പ്രിയപ്പെട്ട പുന്നാരമോൻ. അതിൽ നിന്ന് ഒരു ആപ്പിൾ
ഒരേ ഒരു ആപ്പിളെടുക്കാൻ വേണ്ടി കയ്യങ്ങ് നീട്ടിയപ്പോ മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, വേണ്ട മോനെ, അത് നമുക്ക് പറ്റിയതല്ല, അത് ഈ പാപങ്ങളുടെ സമ്പത്താണ്, അത് ഈ പാപങ്ങൾക്ക് അവകാശപ്പെട്ടതാണ്. ഒരാപ്പിളല്ലേ ഉപ്പാ, ഒരാപ്പിളല്ലേ ഉപ്പാ, ഒന്ന് തരാമോ ഉപ്പാ? ഇല്ല മോനെ, അത് നമുക്ക് ഹലാലല്ല മോനെ. ചെറിയ പെണ്ണുമോനെ കൈപിടിച്ചുകൊണ്ട് ഭരണാധികാരിയാണ് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു യാത്ര തുടരുകയാണ്. കുറെ അങ്ങ് യാത്ര പോയി. അല്ലാഹ് കാത്തു നിൽക്കുന്ന പ്രജകളുടെ സമീപത്തേക്ക് മഹാനവരങ്ങൾ നടന്നു നീങ്ങുമ്പോ അവിടെയെല്ലാം കൂട്ടിടപ്പെട്ടിട്ടുണ്ട് ആപ്പിളിന്റെ കൂട്ടങ്ങളെ. അതെല്ലാം ഓരോ ആപ്പിളുമെടുത്ത് തന്റെ വഴിയോരത്ത് കാത്തു നിൽക്കുന്ന പ്രജകൾക്ക് വേണ്ടി നൽകുകയാണ്. അല്ല അല്ലാ, ആ സമയത്തും അതാ പ്രിയപ്പെട്ട പൊന്നുമോനതിൽ ഉള്ളൊരു ആപ്പിളെടുക്കാൻ വേണ്ടി കൈനീട്ടുമ്പോ, വേണ്ട മോനെ, അത് നമുക്ക് ഹലാലല്ലടാ. മക്കൾക്ക് ഹറാമും വരാന് പറഞ്ഞു കൊടുക്കല് ബാപ്പമാരെ നമ്മുടെ ബാധ്യതയാണ്, നമ്മുടെ ബാധ്യതയാണ് മാതാപിതാക്കളെ. മക്കൾ ഏത് ജോലിയാ ചെയ്യുന്നത് ശ്രദ്ധിക്കണം നമ്മളെ. പിന്നെ നിന്റെ ഭർത്താവ് ഏത് രൂപത്തിലാണ് സമ്പത്തുണ്ടാക്കുന്നതെന്ന് ശ്രദ്ധിക്കണം മോളെ. ഇല്ലെങ്കിൽ പരലോകത്തെ പരാജയപ്പെട്ട ലോകം അല്ലാഹു നമ്മ കാത്തിരക്ഷിക്കട്ടെ. ഉമറുമറിയത്തിൽ അസീസ് റളിയല്ലാഹു അൻഹു പറയുകയാ, അത് നമുക്ക് പറ്റിയതല്ല മോനെ, അത് വേണ്ട മോനെ, അത് നമുക്ക് വേണ്ടടാ, അത് നമുക്ക് വേണ്ടടാ. അങ്ങനെ അതാ പ്രിയപ്പെട്ട പൊന്നുമോനെ കൈപിടിച്ചുകൊണ്ട് വീണ്ടും അതാ യാത്ര തുടരുകയാണ്. ഒരുപാട് ഒരുപാട് അങ്ങ് നടന്നുപോയി. സുബ്ഹാനല്ലാഹ്, തന്റെ ശ്രദ്ധയിലുള്ള പൊന്നുമോന്റെ ശ്രദ്ധയങ്ങ് മഹാനവറുകൾ വിട്ടുപോവുകയാണ്. കുറച്ചു കഴിഞ്ഞപ്പോ തന്റെ പൊന്നുമോനെ തിരിഞ്ഞു നോക്കിയപ്പോ വായിൽ എന്തോ ഇങ്ങനെ ചമക്കുന്നത് മഹാനവറുകൾ കാണുകയാണ്. എന്താ മോനെ നിന്റെ വായക്കകത്തുള്ളത്? എന്താ നിന്റെ വായക്കകത്തിനെ ഭക്ഷിച്ചു കൊണ്ടിരിക്കുന്നത്? ആ പൊന്നുമോനെ പടള പറയുന്ന എത്രയോ തവണ ഞാൻ ചോദിച്ചപ്പോ നിങ്ങൾ എനിക്ക് ആപ്പിള് തന്നില്ലല്ലോ. എത്രയോ ആപ്പിള് മാത്രം ഞാൻ കണ്ടതാണ്, നിങ്ങളെ ചോദിച്ചപ്പോ നിങ്ങൾ തന്നില്ലയോ ഉപ്പാ? അറിയാതെ എന്താഗ്രഹം കൊണ്ട് ഞാൻ അതിൽ നിന്ന് ഒന്ന് കഴിച്ചു പോയി ബാപ്പാ. രാജ്യത്തിലുള്ള ഭരണാധികാരി മഹാനായ ശർദിക്കോനെ എന്ന് പറഞ്ഞിട്ട് പൊന്നുമോനെ വായക്കകത്തിൽ നിന്ന് കഴിച്ചു പോയ ആപ്പിൾ കഷ്ണങ്ങളെ പുറത്തേക്ക് ശർദിപ്പിക്കുകയാണ്. അത് നമുക്ക് ഹലാലല്ലേ. ഹലാലല്ലാത്തവ കഴിച്ചാൽ നാളെ പരലോകത്ത് വെച്ച് അല്ലാഹു തീനായി നിന്റെ വയറ് നിറക്കുന്നതാണ് മോനെ. പരിശവേണ ചെറുപ്പക്കാരാ, ഹറാമേണ ചെറുപ്പക്കാരാ, ഹറാമായ രൂപത്തിൽ ഒരു സമ്പത്ത് പോലെ നമ്മളെ മറ്റൊരാളുടെ സമ്പത്ത് അനുമതിയില്ലാതെ കട്ടെടുത്ത് കുടുംബം വെക്കരുത്. നമ്മുടെ കമ്പനിയുടെ അതല്ലെങ്കിൽ ജോലി ചെയ്യുന്ന കടകളുടെ മുതലാളിമാരെ വഞ്ചിച്ചിട്ട് ഒരു രൂപ പോലും സമ്പാദിക്കരുത് ചെറുപ്പക്കാരാ. തൊഴിലാളികൾക്ക് കൃത്യമായി ശമ്പളം കൊടുക്കാതെ അത് പിടിച്ചു വെച്ചിട്ട് അല്ലാ സമ്പത്ത് വർദ്ധിപ്പിക്കാൻ നോക്കണ്ട മുതലാളിമാരെ, അയവാസിയുടെ സ്വത്തെടുക്കരുത്, കൂട്ടുകാരനുള്ള സ്വത്തെടുക്കരുത്. ഹറാമിന്റെ ഒരു തരി പോലും പട്ടിണികളെന്ന് മരണപ്പെടേണ്ടി വന്നാലും ഹറാമിന്റെ ഒരു നാണയത്തുണ്ട് പോലും നമ്മുടെ കുടുംബത്തിലേക്ക് നമ്മളെ കൊണ്ടുവരാൻ പാടില്ല. ആ
ചരിത്രമാണ്. അവന്റെ ചരിത്രം നമുക്ക് പാഠമാണ്. നേരെ വീട്ടിലേക്ക് തിരിച്ചു പോയി. വീട്ടിലെത്തിയപ്പോ പ്രിയപ്പെട്ട പൊന്നു മോനെ ഇങ്ങനെ കരയുകയാ. എന്തിനാ മോനെ നീ കരയുന്നത് മോനെ? ഉമ്മ ചോദിക്കുന്ന മോനെ നീ കരഞ്ഞത് എന്തിനാ? പ്രിയപ്പെട്ട പൊന്നുമോനോട് പറയുന്നതുണ്ട്. കഴിച്ചതിന്റെ പേരിൽ എന്റെ പ്രിയപ്പെട്ട പൊന്നാര വാപ്പ എന്റെ വായയിലേക്ക് കൈയിട്ട് വന്ന് ശർദിപ്പിച്ച ഉമ്മ എനിക്കത് സഹിക്കാൻ കഴിഞ്ഞില്ല. ഉമ്മ ധികാരിയായ ഉമർബിൻ അബ്ദുൽ അസീസ് തങ്ങളോട് പ്രിയപ്പെട്ട ഭാര്യ പറയാണ്, എന്തിനാണ് തങ്ങളെ ഒരു ആപ്പിളല്ലേ തങ്ങളെ, ഒരു ആപ്പിളല്ലേ തങ്ങളെ, ഒരു ആപ്പിളല്ലേ തങ്ങളെ, എന്തിനാണ് നിങ്ങളെ ഭരണാധികാരിയാകുന്നതിന്റെ മുമ്പ് എത്രയോ ആപ്പിള് നമ്മുടെ മക്കളെ കഴിച്ചതാ? നിങ്ങളെ ഭരണാധികാരിയാകുന്നതിന്റെ മുമ്പ് എത്രയോ സുഭിക്ഷമായ ഭക്ഷണം നമ്മളെ കഴിച്ചതാ? പക്ഷേ നിങ്ങളെ ഭരണാധികാരി ആയപ്പോ അതെല്ലാം നഷ്ടപ്പെട്ടു പോയില്ലേ? എത്ര ദിവസമായി സുഭിക്ഷമായ ഭക്ഷണം കഴിച്ചിട്ട്, എത്ര ദിവസമായി മധുരമുള്ള പലഹാരം കഴിച്ചിട്ട്, ഒരു ആപ്പിളല്ലേ തങ്ങളെ, ആപ്പിള് കഴിച്ചതെന്തിനാ നിങ്ങൾ അങ്ങനെ പറഞ്ഞത്? പൊന്നു മോനല്ലേ വേണ്ട മോളെ, അത് ഹറാമാണ്, അത് ഹറാമാ, അത് നരകത്തിലേക്കുള്ള വിറകുകളാണ്. ഹറാമ കഴിച്ച് തടുത്തു കൊടുത്ത ശരീരം നരകത്തിലെ വിറകുകളാണ്. തോഹ നബി മുഹമ്മദ് മുസ്തഫ, റബ്ബേ ഞങ്ങളെ കാക്കണേ റഹ്മാനേ, ഞങ്ങളെ കാത്തിരക്ഷിക്കണേ റഹ്മാനേ. ഈ മനോഹരമായ മജ്ലിസിൽ വന്ന പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, അല്ലാഹുവേ കൊറോണ കാലഘട്ടം നമുക്ക് വലിയ വലിയ നഷ്ടങ്ങൾ സാമ്പത്തികമായി ഉണ്ട് എന്നത് ശരിയാണ്. അത് നികത്താൻ വേണ്ടി എന്റെ ചെറുപ്പക്കാരെ, അറിവിന്നിലാവ് കേൾക്കുന്ന ഈമാറുള്ളവരെ, അത് നികത്തി ലാഭം കൊയ്യാൻ ഒരു ഹറാമിന്റെ വഴിയും നമ്മൾ തിരഞ്ഞെടുക്കാൻ പാടില്ല. അതിലുള്ള നമുക്ക് ബർക്കത്ത് തരൂല, അതിലുള്ള നമുക്ക് റഹ്മത്ത് തരൂല. ഞങ്ങളെ ബിസിനസ്സുകള്, ഞങ്ങളെ കച്ചവടങ്ങള്, ഞങ്ങളെ വാഹനങ്ങള്, ഞങ്ങളെ ഏർപ്പാടുകള് എല്ലാത്തിലും നീ ബർക്കത്ത് നൽകണേ അല്ലാ, റഹ്മത്ത് നൽകണേ അല്ലാ. ഞങ്ങളെ കടങ്ങളെ വീട്ടണം അല്ലാ, ഞങ്ങളെ കടങ്ങളെ വീട്ടണം അല്ലാ. മക്കളില്ല മക്കളെ നൽകണേ സമാധാനം നീ നിന്നെ നിന്നെ